എല്ലാവർക്കും ന്യൂസ് പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിലീപിനെതിരായ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി രവിപുരത്തെ ഫ്ളാറ്റിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധന. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:15 ക്രൈംബ്രാഞ്ച് സംഘം ഫ്ളാറ്റിൽ പരിശോധന ആരംഭിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും മറ്റുള്ളവരും ഫ്ളാറ്റിൽ വെച്ച് ഗൂഢാലോചന നടത്തിയതായി സംവിധായകൻ ബാലചന്ദ്രകുമാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് രവിപുരത്തെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം ഒരു മാസത്തിനകം പൂർത്തിയായേക്കുമെന്നാണ് വിചാരണ കോടതി ഉത്തരവിട്ടത്. അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസത്തെ സമയം വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചേക്കും. അതിനിടെ വധഗൂഢാലോചന കേസിൽ ദിലീപിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഫോണുകളുടെ പരിശോധന സംബന്ധിച്ചും ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദപ്രതിവാദം നടന്നിരുന്നു. ഇതിനുശേഷമാണ് ഹർജികൾ ചൊവ്വാഴ്ച തീർപ്പാക്കണമെന്ന് കോടതി അറിയിച്ചത്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.